ഹായ് ഫ്രണ്ട്സ്, തർമ്മൽ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മയ്യിലി ടൗണിൽ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് മക്ക ഹൈപ്പർ മാർക്കറ്റിൻ്റെ വക പെരുന്നാൾ സമ്മാനമായിട്ട് 1000 രൂപയുടെ ഷോപ്പിംഗ് വൗച്ചർ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടാ. മയ്യിലി ടൗണിലെ ഒരു ടാക്സി ഡ്രൈവർ എന്നുള്ള രീതിയിൽ എനിക്കും കിട്ടിയിനി 1000 രൂപയുടെ വൗച്ചർ കൂപ്പൺ. അതുമായിട്ട് ഞാനും കനകയും മക്ക ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, ഓണായിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, എന്ത് വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇതുപോലുള്ളൊരു സമ്മാനമെല്ലാം കൊടുക്കുമ്പോൾ ആളുകൾ മനസ്സിലെന്താ ഉണ്ടാവുക, കൊടുക്കുന്ന ആളുകളുടെ മനസ്സിലെന്താ ഉണ്ടാവുക എന്ന് വിചാരിച്ചാൽ അവരെ വീട്ടിലൊരു 4-5 ദിവസം കഴിഞ്ഞു കൂടേണ്ട സാധനങ്ങൾ അവർ വാങ്ങിച്ചോട്ടെ എന്നാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ആദ്യം നോക്കിയത് അരിയായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം കുറച്ച് അരി വാങ്ങിച്ചു. ആ അരിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് വാങ്ങിച്ചു. പിന്നെയും അവിടെ പല സാധനങ്ങൾ, ചെറുപയറായിട്ടും അല്ലെങ്കിൽ വലിയ പരിപ്പായിട്ടും വൻപയറായിട്ടും മറ്റ് പല സാധനങ്ങൾ, കടല, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കത് വേണ്ടാന്ന് തോന്നിയിട്ട് നമ്മളത് എടുത്തില്ല. പിന്നെ നമുക്ക് ആ ഒരു പരിപ്പോ അല്ലെങ്കിൽ മീൻകറിയോ എല്ലാം വെക്കണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ഉള്ളി, തക്കാളി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാമാണ്. അങ്ങനെ ഉള്ളി തക്കാളി എല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് മുളകാ ഭജി ഒരു 4-5 എണ്ണം വൈകുന്നേരം ചായക്ക് കടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് മുളക് വാങ്ങിച്ചു. ആ ഒരു സമയത്ത് നമ്മളെ ഒരു ഇത് നമ്മളെ നന്ന് ചോളം വാങ്ങിച്ചു. അങ്ങനെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം, കക്കിരിക്ക, ചോളം, പച്ചമുളക്, ചെറുള്ളി, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഈ 1000 രൂപയുടെ വൗച്ചർ കൂപ്പണിൽ മിക്കവാറും വാങ്ങിച്ചത് ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് വാങ്ങിച്ചത്. കണ്ടില്ലേ നിങ്ങൾ ആ ഭക്ഷണ സാധനങ്ങൾ ഏതാണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ബില്ലിങ്ങിലേക്ക് നീങ്ങി. കണ്ടില്ലേ നിങ്ങൾ നമ്മളെ എടുത്തിടത്തോളം സാധനത്തിന് ആ പച്ചക്കറിയുടെ സാധനങ്ങൾക്ക് ഇവിടുന്ന് ബില്ലാക്കി തരും. ഇത് പിന്നെ നമ്മൾ മെയിൻ കൗണ്ടറിൽ കൊണ്ടുപോയി കാണിക്കുകയോ വേണ്ടു, അവിടുന്ന് അവർ ടോട്ടൽ ബില്ല് ആക്കിത്തരും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഏതാണ്ട് സാധനങ്ങളെല്ലാം ബില്ലാക്കി വാങ്ങിച്ചു. പിന്നെ അവിടെ കണ്ട ഫ്രൂട്ട്സ് ഐറ്റംസ്, നല്ല നല്ല ഫ്രൂട്ട്സുകൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും കാര്യമായിട്ട് വാങ്ങിച്ചിട്ടില്ല. അതെല്ലാം കഴിക്കേണ്ടത്, പക്ഷേങ്കിൽ നമ്മുടെ സാഹചര്യം കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ അതെല്ലാം കണ്ടു നോക്കി വന്നു എന്നല്ലാതെ കണ്ട് വാങ്ങിച്ചിട്ടില്ല. കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഒരു പത്തക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു പത്തക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറേ ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ നിങ്ങളെ കാണിച്ചു. അതുപോലെ നമ്മളെ സബ്സ്ക്രൈബറായിട്ടുള്ളവരെല്ലാം ഇപ്പോൾ കണ്ടത് അവരെല്ലാമായിട്ട് നമ്മൾ വർത്തമാനം പറയുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ മറ്റ് മേഖലകളിലേക്ക്, നമ്മൾ ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ കറങ്ങിയിട്ട് നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കലാണ് നമ്മളെ അടുത്ത പരിപാടി. അങ്ങനെ സോപ്പ്, ജീപ്പ്, കണ്ണാടി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പം നമുക്ക് യഥേഷ്ടം സാധനങ്ങൾ ചുറ്റിക്കറങ്ങി തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ മറന്നുപോയി എന്നുള്ള ആ ഒരു പരാതി ഉണ്ടാവില്ല. ഇതിലേ കൂടി ഇങ്ങനെ കറങ്ങുമ്പം നമ്മളെ വീട്ടിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ കുറവുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അങ്ങനെ ആ സാധനങ്ങളെല്ലാം കണ്ടെത്തി വാങ്ങിച്ച് മെയിൻ ബില്ലിങ്ങിലെത്തി നമ്മൾ ബില്ല് എടുത്തു കഴിഞ്ഞു. കണ്ടില്ലേ നിങ്ങൾ, അങ്ങനെ 1000 രൂപയുടെ വൗച്ചർ കൂപ്പണാണെങ്കിലും അതിന് മുകളിൽ ഉള്ള സാധനങ്ങൾ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ അവിടുത്തെ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. ഇതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇപ്പം സ്കൂൾ തുറക്കേണ്ടല്ല, കുട്ടികളെ സ്കൂൾ തുറക്കുന്ന സമയമെല്ലാമായിട്ടുണ്ട്. നല്ല നല്ല മേത്തരം ടിഫിൻ ബോക്സുകളും അതുപോലെ തന്നെ മറ്റ് വാട്ടർ ബോട്ടിലുകളെല്ലാം പുതിയതായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വേണ്ടുന്നവർക്ക് ഇപ്പം പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ നല്ല നല്ല ചോക്ലേറ്റുകൾ, ഇതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലുള്ള സംഭവങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അങ്ങനെ നമുക്ക് അവിടുന്ന് പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് കുറച്ച് 1-2 ലുങ്കി വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ആ ലുങ്കിയുടെ സെക്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല മേത്തരം ഷർട്ട് പീസുകൾ, ഷർട്ടുകൾ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, സൂപ്പർ ഷർട്ടുകളായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെന്താ പറയുക, നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഒന്നാമത് വിഷുവും കാര്യങ്ങളും അങ്ങനെ പെരുന്നാൾ ആഘോഷങ്ങളൊന്നും നമുക്ക് അച്ഛൻ മരിച്ചതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വസ്ത്രങ്ങളുടെ പിന്നാലെയൊന്നും പോയിട്ടില്ല.
ഒന്ന് രണ്ട് ലുങ്കി ആവശ്യമില്ലതുകൊണ്ട് ആ രണ്ട് ലുങ്കിയും കനകക്ക് വേണ്ടുന്ന അത്യാവശ്യം ഒന്ന് രണ്ട് സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് നമ്മൾ ടോട്ടൽ ബില്ലെല്ലാം പേ ചെയ്ത് ഇത് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അതായത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ആ കാഴ്ച കഴിഞ്ഞ് നമ്മൾ നേരെ താഴെയെത്തി, താഴെയെത്തി ഒരു സെൽഫി കൂടി പോസ് ചെയ്ത് കഴിഞ്ഞു. ആ സെൽഫിയും കൂടി കഴിഞ്ഞ് നമ്മൾ എല്ലാ നമ്മുടെ പരിപാടികളെല്ലാം പൂർത്തിയാക്കി. രണ്ട് കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ രണ്ട് കൂപ്പൺ അവിടെ പൂരിപ്പിച്ചിട്ടു. പൂരിപ്പിച്ചിട്ടതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കൂടെ മക്ക ഹൈപ്പർ മാർക്കറ്റ് ഉടമ ശ്രീ മാമൂട്ടിക്കാക്കും അവരുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്ന് വലിയ ഒരു നന്ദി കൂടി അറിയിച്ച് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.